നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബു വിടവാങ്ങിയിട്ട കൃത്യം ഒരു മാസം തികയുകയാണ് ഈ ഘട്ടത്തിലും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേസിൽ കളക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിലും കണ്ണൂർ കളക്ടർക്കെതിരെ നൽകിയ മൊഴിയിലും കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് യാത്രയപ്പ് ചടങ്ങ് ഒതുക്കിയതിലും പെട്രോൾ പമ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ദുരൂഹതയുണ്ടോയെന്ന് കുടുംബം മൊഴി നൽകുകയാണ് നവീൻ ബാബു മരിച്ച ഒരു മാസം തികഞ്ഞ ദിവസമായ വ്യാഴാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ബന്ധു ഹരീഷ് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൌൺ പോലീസ് നവീൻ ബാബുവിന്റെ സംസ്കാര ദിവസം വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു ഏറ്റുപറഞ്ഞുവെന്ന കണ്ണൂർ കളക്ടറുടെ വാദം കെട്ടിച്ചമച്ചതാണ് എന്ന് കുടുംബം മൊഴിയിൽ ആവർത്തിച്ചുവെന്നാണ് സൂചന അതേസമയം മരിച്ചതിന് മുൻപുള്ള രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന ഫോൺ കോളുകൾ തിരിച്ചറിയാനാകുമോ എന്ന കുടുംബത്തോട് പോലീസ് ആരാഞ്ഞു ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഈ ഫോൺ കോളുകൾക്ക് പങ്കുണ്ട് എന്ന വിധത്തിലാണ് പോലീസ് നീങ്ങുന്നത് കണ്ണൂരിൽ നിന്ന് നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഫോണിൽ വന്ന നമ്പറുകൾ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിയത് ഒക്ടോബർ പതിനാലിൽ നടന്ന യാത്രയപ്പ് ദിവസം കുടുംബാംഗങ്ങളുമായി നവീൻ ഫോണിൽ സംസാരിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചു നവീനെ വിളിച്ചവരിൽ അന്വേഷണ സംഘം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടാതിരുന്ന നമ്പറുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് കുടുംബത്തിൽ നിന്ന് പോലീസിന് അറിയേണ്ടി വന്നത് അറിയാവുന്ന നമ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവർക്കെതിരെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ ടൌൺ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് എടുത്തിട്ടുള്ളത് കണ്ണൂർ ടൌൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള മൊഴിയെടുക്കൽ ഒന്നേ മുക്കാൽ മണിക്കൂർ തുടർന്നു വ്യാഴാഴ്ച പത്തനംതിട്ട കലക്ടറേറ്റിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു സിപിഒ ഷിജി എന്നിവരുമുണ്ടായിരുന്നു കേരള മനസാക്ഷിയെ പിടിച്ചു കുടുക്കിയ സംഭവമായിരുന്നു എഡിഎം നവീൻ ബാബുവിന്റെ മരണം കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെയാണ് കെ നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ് കേസ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തതെങ്കിലും ദുരൂഹതകൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല അന്വേഷണം ഇഴയുന്നുവെന്ന പരാതിയുമുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്